ഹായ്, വെൽക്കം ടു ഇടോക്സ് ഇംഗ്ലീഷ് അക്കാഡമി. ഇന്ന് നമ്മുടെ 31 ദിവസത്തെ ഇന്റർമീഡിയറ്റ് ലെവൽ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന്റെ ആദ്യത്തെ ക്ലാസ്സാണ്, ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സാണ്. ഇൻട്രൊഡക്ഷൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് വരുന്ന 31 ദിവസം നമ്മൾ എങ്ങനെയാണ് ഈ ഓരോ ആക്ടിവിറ്റികളും, ഒരു 7 ആക്ടിവിറ്റികളിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. ഓരോ ആക്ടിവിറ്റിയും എങ്ങനെ നമ്മൾ പഠിക്കണം, എങ്ങനെ ഉപയോഗപ്പെടുത്തണം, ജീവിതത്തിൽ ഉപയോഗപ്പെടുന്ന രീതിയിൽ ഇതിനെ എങ്ങനെ നമ്മൾ എടുക്കണം എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു വളരെ ഷോർട്ടായൊരു ക്ലാസ്സാണിത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്ത എല്ലാവരെയും ഞാൻ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുകയാണ്. ആൻഡ് വെൽക്കം ടു ഇടോക്സ് ഇംഗ്ലീഷ് ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ സാധാരണ പറയാറുള്ളത് ഇംഗ്ലീഷ് പല ക്ലാസ്സുകളും, സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പല ക്ലാസ്സുകളും ജോയിൻ ചെയ്ത പലർക്കും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ കഴിയാത്തൊരു പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ അത് പിന്നെ കവർ ചെയ്യുന്ന രീതിയിൽ വളരെ എഫക്റ്റീവ് ആയിട്ടായിരിക്കും ഇന്നത്തെ ക്ലാസ് ഉണ്ടാവുക, നമ്മുടെ ഇടോക്സിൻ്റെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. നമ്മുടെ കൂടെ ഒരു പേഴ്സണൽ ട്രെയിനറും ഉണ്ടാവും. ആ പേഴ്സണൽ ട്രെയിനർക്ക് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്, നിങ്ങൾക്ക് ഫോൺ ചെയ്ത് സംസാരിക്കാവുന്നതാണ്. അതേപോലെ എന്നെയും കോൺടാക്ട് ചെയ്യുക, വാട്സപ്പിൽ അപ്രോച്ച് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് കണക്ട് ചെയ്യാം, സംസാരിക്കുകയും ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ എനിക്ക് വളരെ ബേസിക്കലി ആദ്യമായിട്ട് തന്നെ പറയാനുള്ളത്, ഈ ഒരു ഫീസ് കൊടുത്ത് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ ഇരിക്കരുത്. പിന്നെ എന്ന ഒരു തോന്നൽ ഉണ്ടാവാൻ പാടില്ല. ഈ ഒരു 31 ദിവസം ഒരു ഒരു വ്രതം അനുഷ്ഠിക്കുന്നത് പോലെ നമ്മൾ കാര്യമായിട്ട് അതിനു വേണ്ടി തന്നെ നിരന്തരം ഇരിക്കണം എന്നുള്ളത്. ഒരു ദിവസം മിനിമം ഒരു അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. അത് സ്പെൻഡ് ചെയ്ത് കഴിയുന്നതോടുകൂടി ഉറപ്പാണ് നിങ്ങൾ 31 ദിവസം കൊണ്ട് നന്നായിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പറഞ്ഞ് ശീലിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ പറയുന്നത്, നേരത്തെ ഒന്നുകൂടി അണ്ടർലൈൻ ചെയ്ത് പറയാണ്, നമ്മൾ ഫീസ് കൊടുത്തിട്ട് പിന്നെ നമ്മൾ അമ്പലത്തിലും പള്ളിയിലൊക്കെ, നേർച്ചപ്പെട്ടിയിൽ അല്ലെങ്കിൽ ഭണ്ഡാരത്തിൽ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് പോയിട്ട് പൈസ ഇട്ടിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് പോലെ, എന്നിട്ട് വെറുതെ ഇരിക്കുന്നത് പോലെ ഇരുന്നാൽ ഒന്നും നടക്കില്ല എന്നുള്ളതാണ്. ഇറ്റ് ഈസ് എ ജിം, ഒരു ഈ ജിമ്മാണ് അല്ലേ. ജിമ്മിൽ പോയിട്ട് എക്സസൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് ബോഡി ഫിറ്റ്നസ് ഉണ്ടാവുള്ളൂ, അല്ലാതെ നമ്മൾ അറിഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഇംഗ്ലീഷിൽ പറയുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഒരുപാട് ആക്ടിവിറ്റികൾ ഉണ്ടാകും, ഓരോ ദിവസവും ഡിഫറൻ്റ് ആയ ആക്ടിവിറ്റികളിലൂടെ നമ്മൾ കടന്നു പോകും. തീർച്ചയായിട്ടും അതൊക്കെ നല്ല ഉപകാരപ്രദമായ കാര്യങ്ങളാണ്. തുടക്കത്തിൽ നമ്മൾ ആദ്യമായിട്ട് അറിയുന്ന കാര്യങ്ങളാണ് പറയുക. നമ്മൾ ഇന്റർമീഡിയറ്റ് ലെവൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ അധിക പേർക്കും അത്യാവശ്യമൊക്കെ ഇംഗ്ലീഷ് അറിയുന്നവരെ മാത്രമേ നമ്മൾ ഈ ഒരു കോഴ്സിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അറിയല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ മിണ്ടാതിരിക്കരുത്. ആ ദിവസം മുതൽ, കിട്ടിയ ദിവസം മുതൽ, ആദ്യത്തെ ബേസിക് ലെവൽ മുതൽ, അതായത് നമ്മൾ ക്ലാസ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഫ്രം നോൺ ടു അൺനോൺ, ഫ്രം ഈസി ടു ഡിഫിക്കൽട്ട് എന്ന, അറിയുന്ന കാര്യത്തിൽ നിന്ന് അറിയാത്ത കാര്യത്തിലേക്ക് ഈസിയായ കാര്യങ്ങൾ പഠിച്ച് പഠിച്ച് ഡിഫിക്കൽട്ടായ കാര്യങ്ങൾ പറഞ്ഞ് പഠിക്കാനാണ് നമ്മൾ ശ്രമിക്കുക. അതേപോലെ തന്നെ കുറഞ്ഞ സമയം നമ്മൾ സംസാരിക്കുകയും പിന്നെ അത് കൂട്ടി കൂട്ടി ടൈം ഡ്യൂറേഷൻ കൂട്ടി കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞ് പഠിക്കുക എന്നുള്ളതാണ്, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു വെക്കുക എന്നുള്ളതല്ല, ഓർമ്മിച്ച് വെക്കലല്ല. ഗ്രാമർ പഠിക്കാൻ വേണ്ടി ഇരിക്കരുത്. സംസാരിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട സംഗതി, ഗ്രാമർ നമ്മൾ മറന്നേക്കണം എന്നുള്ളതാണ്. അപ്പം ഗ്രാമർ മറക്കുന്നതിന് മുമ്പ് നമ്മുടെ ആദ്യത്തെ ഫേസ്, ആദ്യത്തെ ഒരു 10 ദിവസത്തോളം ഉണ്ടാവുക നമുക്ക് ഗ്രാമറല്ല, പക്ഷെ കുറച്ചൊരു സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും. രണ്ട് ലെവലായിട്ടാണ് നമ്മൾ ഉണ്ടാവുക. ഒന്ന് ഗൈഡഡ് സ്പീച്ചാണ്, അതായത് നമ്മൾ പ്രത്യേക തരം സംസാരങ്ങൾ നമ്മൾ ഗൈഡ്, നമ്മൾ അറിയുന്നത് പോലെ തന്നെ പറയണം, മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ തിരുത്തി തരുകയൊക്കെ ചെയ്യും. പക്ഷെ വേറൊരു തരം സംസാരം, അത് നിങ്ങൾ മിസ്റ്റേക്കുകൾ തിരുത്തേണ്ട ആവശ്യമില്ല, നിങ്ങൾ നേരെ അങ്ങനെ സംസാരിച്ചാൽ മതി. പക്ഷേ തുടക്കം മുതലുണ്ടാവുന്ന ഗൈഡഡ് സ്പീച്ചിൽ വളരെ ശ്രദ്ധ കൊടുത്ത് മിസ്റ്റേക്കുകൾ തിരുത്തി വേണം മുന്നോട്ട് പോകാൻ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ, 10 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇംഗ്ലീഷിൽ പറഞ്ഞ് 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 ഡിഫറെൻറ്റ് ടോപ്പിക്കുകൾ സംസാരിച്ച് ശീലമാവാൻ പറ്റും.